കേരളത്തിൽ ഇന്ത്യ മുന്നണി ജയിക്കുമോ ഇല്ലേ എന്നുള്ള ചോദ്യത്തിന് കേരളത്തിലെ വോട്ടർമാർ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് അറിയണ്ടേ? തീർച്ചയായും കേരളത്തിലെ ജനങ്ങൾ ഒരുപക്ഷെ ഇന്ത്യ മുന്നണിക്ക് കൂടുതലായി വോട്ട് ചെയ്യുമായിരിക്കും. പക്ഷേ ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിക്ക് സർക്കാർ രൂപീകരിക്കാൻ കഴിയുമോ എന്നൊരു ചോദ്യം അവരോട് ചോദിച്ചാൽ എന്തായിരിക്കും ഉത്തരം? അത് ശരിയാണ്, കേരളത്തിൽ 20 ലോക്സഭാ മണ്ഡലം കൊണ്ട് നമുക്ക് ഒന്നും ആകുന്നില്ല. ശരി, അപ്പൊ ആ ചോദ്യം, ഈ ഇന്ത്യ മുന്നണി ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ജയിക്കും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്ന ചോദ്യത്തിന്റെ ഉത്തരം 19% പേർ മാത്രമാണ് ഇന്ത്യ മുന്നണി ജയിക്കും എന്ന് കരുതുന്നത്. കേരളത്തിലാണെങ്കിൽ പോലും ജനങ്ങൾ അങ്ങനെയേ കരുതുന്നുള്ളൂ. 67% പേരും ഇന്ത്യ മുന്നണി ജയിക്കില്ല ഈ തെരഞ്ഞെടുപ്പിൽ എന്ന് പറയുന്നു. കാൺസേ അഭിപ്രായം പറയാനില്ല എന്ന് 14% പേരും പറയുന്നു. അതായത് ഇന്ത്യ മുന്നണിയെ കുറിച്ച് കേരളീയർക്ക് വലിയ ഹോപ്പില്ല, പ്രതീക്ഷയില്ല. യാഥാർത്ഥ്യ ബോധം തിരിച്ചറിയുന്നവരാണ്. മറ്റുള്ള സംസ്ഥാനത്തുള്ള ആളുകൾ പറയില്ലേ മലയാളികൾ ഭയങ്കര സെൻസിബിൾ ആണ് എന്നുള്ളത്? ഇന്ത്യ മുന്നണിക്ക് വോട്ട് ചെയ്യുന്നവരും ഇന്ത്യ മുന്നണി ഈ കേന്ദ്രത്തിൽ ഒരു ഭരണം ഉണ്ടാക്കാൻ പോകുന്നില്ല, ഒരു സർക്കാർ ഉണ്ടാക്കാൻ പോകുന്നില്ല. 2024 ഇന്ത്യ മുന്നണി ഇന്ത്യയിൽ ഒരു ഗവൺമെന്റ് രൂപീകരിക്കാൻ പോകുന്നില്ല എന്നാണ് ബഹുഭൂരിപക്ഷം മലയാളികളും കരുതുന്നത്. ഇന്ത്യ മുന്നണിക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നു, NDA സഖ്യത്തിനെതിരെ വോട്ട് ചെയ്യുന്നു, നരേന്ദ്രമോദിക്കെതിരെ വോട്ട് ചെയ്യാനായിരിക്കും ഒരുപക്ഷെ അവർ തീരുമാനിച്ചിരിക്കുക. സർക്കാരിനെ കുറിച്ച് അവരുടെ അഭിപ്രായം, നരേന്ദ്രമോദിക്ക് ഏറ്റവും കുറഞ്ഞ അപ്രൂവൽ റേറ്റിംഗ് വന്നത് രാഹുൽ ഗാന്ധിക്ക് 32% പേരുടെ പിന്തുണയുള്ളപ്പോൾ നരേന്ദ്രമോദിക്ക് വെറും 16%. പക്ഷേ ഇന്ത്യ മുന്നണി രാഹുൽ ഗാന്ധിയാണ് 32% പേരുടെ പിന്തുണയുള്ള നേതാവ് എങ്കിലും ഇതേ കേരളത്തിൽ 19% പേർ മാത്രമേ ഇന്ത്യ മുന്നണി ജയിക്കുമെന്ന് പറയുന്നു. അഭിലാഷ്, അപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ കോൺഗ്രസ് ഒരു സർക്കാർ ഉണ്ടാക്കുമെന്നുള്ള വലിയ പ്രതീക്ഷ കഴിഞ്ഞ തവണ കേരളത്തിൽ ഉണ്ടായി, അതിനനുസരിച്ചുള്ള ഒരു ഫലവും ഉണ്ടായി. അപ്പൊ ഇന്ത്യ മുന്നണി ജയിക്കില്ല എന്ന് ജനങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അതിന്റെ റിഫ്ലക്ഷൻ ഈ ഫലത്തിൽ ഉണ്ടാവില്ല? ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മൾ ഇതിനോടകം തന്നെ വന്നിട്ടുള്ള ഫലസൂചനകൾ എടുത്താൽ തന്നെ കഴിഞ്ഞ തവണത്തേതുപോലെയുള്ള ഒരു വലിയ ഭൂരിപക്ഷമോ അതല്ലെങ്കിൽ കഴിഞ്ഞ തവണ ഉണ്ടായ ഒരു മാർജിൻ നമ്മൾ കണ്ടതാണല്ലോ, അതുപോലെയുള്ള ഒരു മാർജിൻ നമ്മൾ എവിടെയും കാണുന്നില്ല. വളരെ കുറച്ച് മണ്ഡലങ്ങൾ ഒഴിച്ചാൽ ബാക്കി മിക്കവാറും ഇടത്തൊക്കെ 4-5% വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതായത് കേരളത്തിന്റെ അടിസ്ഥാന രാഷ്ട്രീയം പ്രതിഫലിപ്പിക്കുന്ന വിധത്തിലുള്ള വോട്ടിംഗ് ആകും ഇത്തവണ നടക്കുക.